നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് എന്നറിയണ്ടേ? ദൈനംദിന ജാതകത്തിൽ നിങ്ങളുടെ സൂര്യരാശി നോക്കി കണ്ടെത്തുക. മേടം രാശി. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. പ്രൊഫഷണൽ ജോലിയിൽ ഏർപ്പെടുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം നിലനിർത്താം. ശുഭകാര്യങ്ങൾക്കായി ചെലവുകൾ വർദ്ധിക്കും. ആസൂത്രണം ചെയ്ത് ബജറ്റുമായി മുന്നോട്ടു പോകുക. വിദേശകാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അച്ചടക്കത്തിന് പ്രാധാന്യം നൽകുക. സാമ്പത്തിക കാര്യങ്ങൾ സുസ്ഥിരമായി തുടരും. എതിർപക്ഷം സജീവ പങ്കാളിത്തം കാണിച്ചേക്കാം. ബന്ധങ്ങൾ വളർത്തുക. എല്ലാവരെയും യോജിപ്പിച്ച് മുന്നേറുക. വീട്ടിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. വസ്തുവകകളോ വാഹനങ്ങളോ വാങ്ങുന്നത് പരിഗണിക്കാൻ പറ്റിയ സമയമാണിത്. ഇടവം രാശി. പ്രൊഫഷണൽ മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കും. തൊഴിൽ രംഗത്തും ബിസിനസ്സിലും ദ്രുതഗതിയിലുള്ള പുരോഗതി ഉണ്ടാകും. സുഹൃത്തുക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. പഠനത്തിലും അധ്യാപനത്തിലും മികച്ച പ്രകടനം നടത്തുക. വിപുലമായ പദ്ധതികൾ ഫലം ചെയ്യും. വിവേകത്തോടെ പ്രവർത്തിക്കുക. ജോലിയിൽ വിശാലമായ കാഴ്ചപ്പാട് നിലനിർത്തണം. പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും. കെട്ടിക്കിടക്കുന്ന സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായിരിക്കും. മത്സര മനോഭാവം നിലനിൽക്കും. സുപ്രധാന നേട്ടങ്ങൾ എളുപ്പത്തിലുണ്ടാക്കാൻ കഴിയും. മിഥുനം രാശി. എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണയും സഹായവും ലഭിക്കും. ജോലിയിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ലക്ഷ്യങ്ങൾ കൈവരിക്കും. സൗകര്യങ്ങൾക്ക് ഊന്നൽ നൽകും. സ്ഥാനമാനങ്ങളിൽ വളർച്ചയുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കൈവരും. മുതിർന്നവരുമായി യോജിപ്പുണ്ടാക്കി മുന്നോട്ടു പോകുക. വ്യക്തത വർദ്ധിക്കും. ആരോഗ്യകരമായ മത്സരമുണ്ടാകും. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിൽ മുന്നിൽ നിൽക്കുക. അവസരങ്ങൾ വർദ്ധിക്കും. കർക്കിടകം രാശി. ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക. വിജയശതമാനം മികച്ചതായിരിക്കും. റിസ്ക് എടുക്കുക. ഉത്സാഹം കാണിക്കുക. സാമൂഹിക കാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കും. ആശയവിനിമയ ശൃംഖലകൾ ശക്തമായി നിലനിൽക്കും. ചർച്ചകളിൽ വിജയമുണ്ടാകും. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ബന്ധുക്കളുടെയും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുടെയും പിന്തുണ നേടുക. യാത്രാ പദ്ധതികൾ ജാഗ്രതയോടെ വേണം. ദീർഘകാല ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിശ്വാസം, ഭക്തി, ആത്മവിശ്വാസം എന്നിവയിലൂടെ അസാധ്യമായത് നേടുക. പ്രധാനപ്പെട്ട ജോലികൾ വേഗത്തിലാക്കുക. എല്ലാവരുമായും സൗഹാർദ്ദം നിലനിർത്തണം. ചിങ്ങം രാശി. അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായേക്കാം. അതിൽ ചിലത് നിങ്ങളുടെ ജോലിയെ ബാധിച്ചേക്കാം. യോജിപ്പോടെയും ഏകോപനത്തോടെയും മുന്നോട്ടു പോകുക. കുടുംബത്തിൽ നിന്ന് പിന്തുണയും സഹായവും നേടുക. ആരോഗ്യലക്ഷണങ്ങൾ അവഗണിക്കരുത്. എല്ലാവരുമായും ഒരുമിച്ച് മുന്നേറുക. ചർച്ചകളെ ഗൗരവത്തോടെ സമീപിക്കുക. എളിമയും ക്ഷമയുമുള്ളവരായി നിലകൊള്ളണം. കുടുംബ ബന്ധങ്ങൾ ശക്തമായി നിലനിൽക്കും. അതിഥികൾ സന്തോഷം നൽകും. പെരുമാറ്റത്തിൽ ലാളിത്യം പാലിക്കുക. കന്നിരാശി. നിങ്ങൾ സഹകരണ ശ്രമങ്ങൾക്ക് ആക്കം നൽകും. ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ആദരവും അംഗീകാരവും വർദ്ധിക്കും. വിജയശതമാനം ഉയർന്ന നിലയിൽ തുടരും. വ്യവസായങ്ങൾക്കും ബിസിനസ്സുകൾക്കും ഉത്തേജനം ലഭിക്കും. പുരോഗതി പ്രകടമാകും. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും. നിങ്ങളുടെ പരിശ്രമങ്ങളുടെ വേഗത വർദ്ധിക്കും. വിശാലമായ കാഴ്ചപ്പാട് നിലനിർത്തുക. അവസരങ്ങൾ പരമാവധി മുതലെടുക്കണം. ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുക. പരസ്പര സഹകരണത്തിന്റെ മനോഭാവം നിലനിൽക്കും. നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമാണിത്. നിങ്ങളുടെ പദ്ധതികൾ നിറവേറ്റാൻ പരിശ്രമിക്കുക. പ്രൊഫഷണലിസത്തിന് ഊന്നൽ നൽകുക. സാമ്പത്തിക വശങ്ങൾ ശക്തിപ്പെടുത്തും. തുലാം രാശി. സേവനവുമായി ബന്ധപ്പെട്ട മേഖലകൾക്ക് നിങ്ങൾ മുൻഗണന നൽകും. സമർത്ഥവും നയതന്ത്രപരവുമായ സമീപനം സ്വീകരിക്കുക. ജോലിയിലെ ഊർജം ഉയർന്ന നിലയിലായിരിക്കും. കരാറുകൾ പാലിക്കുക. വ്യക്തിപരമായ കാര്യങ്ങൾ സാധാരണ വേഗതയിൽ സൂക്ഷിക്കുക. ഭരണപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടായേക്കാം. തിടുക്കം ഒഴിവാക്കുക. എതിരാളികളുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. പ്രൊഫഷണലിസത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ തിരക്കിലായിരിക്കും നിങ്ങൾ. നയങ്ങളെയും നിയമങ്ങളെയും മാനിക്കുക. വ്യക്തതയോടെയും കൃത്യമായ തീരുമാനങ്ങളോടെയും മുന്നോട്ട് പോകുക. വൃശ്ചികം രാശി. നിങ്ങൾ സുപ്രധാന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കും. പ്രൊഫഷണൽ ജീവിതം മികച്ചതായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യാത്രകളിലും വിനോദങ്ങളിലും ഏർപ്പെടാം. സുപ്രധാന ജോലികൾ പുരോഗമിക്കും. ധൈര്യം നിലനിർത്തുക. കാര്യക്ഷമമായി പ്രവർത്തിക്കണം. നിസ്സാര കാര്യങ്ങളിൽ സമയം കളയാതിരിക്കുക. പരീക്ഷകളിലും മത്സരങ്ങളിലും മികവ് പുലർത്തും. ആകർഷകമായ നിർദ്ദേശങ്ങൾ നിങ്ങളെ തേടിയെത്തും. വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടും. നേട്ടങ്ങളിൽ വർധനവുണ്ടാകും. ധനുരാശി. കുടുംബവുമായുള്ള നിങ്ങളുടെ അടുപ്പം വർദ്ധിക്കും. വ്യക്തിപരമായ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തും. സുഖസൗകര്യങ്ങളിലും ശ്രദ്ധിക്കും. വ്യക്തിപരമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പൂർവിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകും. മുതിർന്നവരുടെ പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും സാധ്യമാണ്. ലാഭവിഹിതം ഉയർന്ന നിലയിലായിരിക്കും. ലാളിത്യം നിലനിർത്തണം. മുതിർന്നവരുടെ ഉപദേശം മാനിക്കുക. വൈകാരിക കാര്യങ്ങളിൽ തിടുക്കം ഒഴിവാക്കുക. ഭരണകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. മകരം രാശി.
നിങ്ങൾ എല്ലാ മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കും. ആഗ്രഹിച്ച വിവരങ്ങൾ ലഭിക്കും. വിവിധ വിഷയങ്ങൾ അനുകൂലമാകും. വിനോദയാത്രകൾക്ക് സാധ്യതയുണ്ട്. വിശ്വാസവും ആത്മീയതയും ശക്തിപ്പെടും. നിങ്ങൾ ധൈര്യം പ്രകടിപ്പിക്കും. ഇത് നല്ല ഫലങ്ങളിലേക്ക് നയിക്കും. സഹകരണം വർദ്ധിക്കും. പ്രിയപ്പെട്ടവരുടെ പിന്തുണ ഉറപ്പാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ശ്രമങ്ങൾ ഫലം ചെയ്യും. വിനയം നിലനിർത്തുക. അലസത ഉപേക്ഷിക്കുക. സഹോദരങ്ങളോടൊപ്പം സമയം ചെലവഴിക്കണം. സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകും. വാണിജ്യപരമായ കാര്യങ്ങൾക്കായി സമയം നീക്കിവെക്കുക. സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. കുംഭം രാശി. വീട്ടിലേക്ക് ബഹുമാന്യരായ അതിഥികളുടെ വരവ് തുടരും. നിങ്ങൾ ഉയർന്ന ആത്മവിശ്വാസം നിലനിർത്തും. ഗാർഹിക ജീവിതം മികച്ചതായിരിക്കും. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കും. കുടുംബത്തിൽ സന്തോഷവും ആശ്വാസവും വർദ്ധിക്കും. ആരോഗ്യത്തിലും വ്യക്തിത്വത്തിലും ശ്രദ്ധിക്കുക. മെച്ചപ്പെട്ട ദിനചര്യ നിലനിർത്തണം. ആവേശത്തോടെ മുന്നേറുക. റിസ്ക് എടുക്കാൻ തയ്യാറാകണം. കുടുംബവുമായി സന്തോഷം ആസ്വദിക്കുക. അനുകൂലമായ നിർദ്ദേശങ്ങൾ നിങ്ങളെ തേടിയെത്തും. വിനയം വർദ്ധിപ്പിക്കുക. ധൈര്യത്തോടെയും ഐക്യത്തോടെയും പ്രവർത്തിക്കണം. മീനം രാശി. സൃഷ്ടിപരമായ ശ്രമങ്ങളിൽ നിങ്ങൾ ഫലപ്രദരായി തുടരും. പരസ്പര വിശ്വാസം വർദ്ധിക്കും. പങ്കാളിത്തം വിജയിക്കും. ലക്ഷ്യങ്ങൾ നിറവേറ്റുകയും ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും. പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ആരംഭിക്കും. നേതൃത്വ കഴിവുകൾ വർദ്ധിക്കും. എല്ലാവരുമായും ഒപ്പം ചേർന്ന് നിങ്ങൾ മുന്നോട്ട് പോകും. ലാഭത്തിൽ വർധനമുണ്ടാകും. നിങ്ങളുടെ വ്യക്തിത്വം ശക്തി പ്രാപിക്കും. ഭരണപക്ഷം ശക്തമായി നിലനിൽക്കും. ഭൂമി, കെട്ടിടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ അഭിവൃദ്ധിപ്പെടും. സ്വയം ശ്രദ്ധ ചെലുത്തുക. ശക്തിയും ജനപ്രീതിയും വർദ്ധിക്കും.